ഇതാണ് ആദർശമായ മാർഗം എന്ന് സൂചിപ്പിച്ചത്. ഇതാണ് കാര്യകാരണ ബന്ധമെന്ന് പറയുന്നത്. ഇതാണ് അഭൗതികമെന്ന് പറയുന്നത്. ഈ ദൃശ്യവും അദൃശ്യവും വേർതിരിച്ചറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്ന ചില ആളുകളാണ് എവിടേക്കെയോ ജിന്ന് സഹായിക്കുമെന്ന് ചില പണ്ഡിതന്മാരുടെ പ്രസംഗത്തെ കേട്ടപ്പോഴേക്ക് ആഹാ അങ്ങനെ നാ പണ്ട് മുതലേ പറഞ്ഞ് അദൃശ്യമായ നിനക്ക് സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല, ഇപ്പൊ ജിന്ന് സഹായിക്കുമെന്നാണ് അത്രേ, അത് അദൃശ്യമല്ലേ, നമ്മൾ കാണാത്തല്ലേ, കിട്ടിപ്പോയിതാ മുജാഹിദീൻ നമ്മളെ പോലെ ശിർക്കിലേക്ക് എത്തി എന്നും വിചാരിച്ച് ചില ആളുകൾ സമാധാനിക്കുന്നുണ്ടെങ്കിൽ ഓൽക്കങ്ങൾ സമാധാനിച്ച് നടക്കാം എന്നെ സൂചിപ്പിക്കുന്നുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് സൂചിപ്പിക്കുകയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ സംഘടനമായ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പും ശേഷവും ഏത് ആദർശമാണോ ഈ കേരളക്കരയിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്തത് അതേ ആദർശം തന്നെ ലവലേശം മാറ്റമില്ലാതെ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മാറിയിൽ സമർത്ഥിക്കാൻ സാധ്യവുമല്ല, കാരണം മാറ്റേണ്ട ആവശ്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു ആയത്തെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അല്ലാത്തവരോ അല്ലാത്ത വിശ്വസിക്കാത്ത നൂറായത്ത് വേണമെങ്കിൽ ഇവിടെ നിന്ന് എണ്ണിപ്പറയാൻ സാധിക്കും. എന്നെ കൊണ്ട് ഇന്ന് മരുമസ്കരിച്ചറിഞ്ഞല്ലോ അത് വിശ്വസിക്കുന്ന എത്ര നാട്ടിലുണ്ട്? അങ്ങനെ ആയത്ത് ഖുർആനിലുണ്ട് വിശ്വസിച്ചാ പോരാ. അല്ലാഹുവ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ദിവസവും 17 റക്അത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നിർബന്ധമായും പ്രതിജ്ഞ ചെയ്യുന്ന മുസ്ലിം സുഹൃത്തുക്കളെ ആ ഒരു പ്രതിജ്ഞ ആ ഒരു ആയത്തിനോട് നീതി പാലിക്കാൻ അത് സത്യസന്ധമായി അംഗീകരിക്കാൻ സാധിക്കുമോ പലർക്കും? മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന പരിശക്കാരനും ഫൈസി ഉണ്ടായിരുന്നു ഈ കേസുണ്ണിയിൽ. പരിശ പോലും ഹലാലാന്ന് പറഞ്ഞ ആളായാണ്. അയാള് പറഞ്ഞു അവിടെ മാത്രം അർത്ഥം വെക്കണ്ട, എന്താ മാത്രം അർത്ഥം വെച്ചാല് ജാറത്ത് പോലുള്ള തേട്ടം നിർത്തേണ്ടി വരും, മാത്രമേ അർത്ഥം വെച്ചാൽ കുത്തുബിയെ തീർത്തേണ്ടി വരും, മാത്രമേ അർത്ഥം വെച്ചാൽ മാലയും മൊഴിയിലും റാത്തീപം അവസാനിപ്പിക്കേണ്ടി വരും, മാത്രമേ അർത്ഥം വെച്ചാൽ ജാറം മൂടലും മുത്തലും മണക്കലും നക്കലും നിർത്തേണ്ടി വരും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനെ മാത്രം ഒഴിവാക്കുക. കെ വി മുഹമ്മദ് മുസ്ലിം കുത്തനാട് ഈ കെ വിഭാഗത്തെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം പരിഭാഷ എഴുതി. തിരുവങ്ങാട് കാലി ടി കെ അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹം പരിഭാഷ എഴുതി. അതേപോലെ കോഴിക്കോട് വലിയ കാലി സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചുക്കോയ തങ്ങൾ അദ്ദേഹം പരിഭാഷ എഴുതി. റഹ്മത്തുള്ള ഖാസിമി മുത്തേടം പരിഭാഷ എഴുതി. ഇങ്ങനെ ഏഴോ എട്ടോ പണ്ഡിതന്മാർ പരിഭാഷ എഴുതിയപ്പോ ആ പരിഭാഷയിലൊക്കെ എന്താ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. എന്നാല് ഈ മുസ്തഫൽ ഫൈസി പരിഭാഷ ഇറക്കി, ആ പരിഭാഷ എന്താ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു മാത്രമില്ല. അപ്പൊ നിന്നെ മാത്രം ആരാധിക്കുന്നു ഇല്ല, അങ്ങനെ വാദല്ല, നിന്നെ ആരാധിക്കുന്നു, അല്ലാത്തവനെ ഉണ്ടാവാമില്ലാതിരിക്കാം, നിന്നോട് സഹായം തേടുന്നു അല്ലാത്തവരോടോ ചോദിച്ചേക്കാം ഇല്ലാതിരുന്നേക്കാം. ഈ സുന്നി പണ്ഡിതന്മാർ ഒക്കെ എഴുതിയ ആ അർത്ഥത്തിന് വിരുദ്ധമായി മാത്രം ഒഴിവാക്കിക്കൊണ്ട് മുസ്തഫ അലി ഫൈസി വ്യാഖ്യാനം എഴുതി. ആ ഖുർആൻ പരിഭാഷ എന്റെ വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ഒരുപാട് ആയത്തുകളെ വെട്ടിമുറിച്ചും അർത്ഥം മാറ്റിയും ഒക്കെയാണ് അല്ലാഹുവല്ലാത്തോട് പ്രാർത്ഥിക്കാമെന്ന് സഹായം തേടാമെന്ന് ഇവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിലെ ഒരായത്തെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വന്ന ഒരു ഹദീസെങ്കിലും തള്ളിക്കളയുന്നുവെന്ന് പറയാൻ സാധ്യമല്ല എന്ന് വിനയത്തോടുകൂടി പറയട്ടെ. ഒറ്റായത്ത് ഒരു ഹദീസ് അതിന്റെ ആശയം നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അതിന്റെ ആശയം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നു എന്നെങ്കിലും പറയാൻ കഴിയില്ല. അല്ലാഹു റസൂൽ പറഞ്ഞുവെന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ട
ഒരു ഹദീസ് വന്നാൽ അത് സ്വീകരിക്കാൻ യാതൊരു മടിയും മുജാഹിദ് സ്ഥാനത്തില്ല ഒരുപക്ഷേ മുജാഹിദ് അത് പറയുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നുണ്ടാവും അതിപ്പോ എന്തായാലും ഓല അങ്ങനെ തന്നെ പറയുള്ളൂ ഓലിപ്പെങ്ങനെ പറയോ ഞങ്ങൾ ആയത്ത് എതിർക്കുന്നുണ്ട് ഞങ്ങൾ ഹദീസ് സ്വീകരിക്കാത്തതുണ്ട് എന്ന് മുജാഹിദീങ്ങൾ എങ്ങനെ പറയോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവാം എങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ രൂപത്തിലാണ് എന്നുള്ള വസ്തുത മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല എതിരാളികളായ ആളുകൾ ഇവിടെ പ്രസംഗിച്ച അത് സംഘടിപ്പിച്ച എസ് കെ എസ് എഫിന്റെ നേതാക്കന്മാർക്ക് പോലും ബോധ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിരാൻ വേണ്ടി ആ നേതാവിന്റെ അമ്പലക്കല ഫൈസിയുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുക. മുജാഹിദ് പ്രസ്ഥാനം രണ്ടായപ്പോൾ ഇത് കെ എൻ എമ്മിന്റെ പാഠപുസ്തകത്തിലുള്ളതാ. ഔദ്യോഗിക ഗ്രൂപ്പിനെതിരെയുള്ള മടവൂറിന്റെ ഗ്രൂപ്പുണ്ട്, അപ്പോഴാണ് നമ്മുടെ ഈ പാഠപുസ്തകം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട്. മടവൂർ ഗ്രൂപ്പിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, എന്തായിരുന്നാലും ആ ഹദീസ് പാഠപുസ്തകത്തിൽ കൊടുത്ത് നന്നായില്ല, കാരണം കുറിയാഫികളെ തെളിവാക്കൂലേ. അപ്പോഴാണ് നമ്മുടെ പുസ്തകത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ മറുവിഭാഗം അതിന് മറുപടി എഴുതി. സത്യം എന്റെ കയ്യിലെ പുസ്തകം മറുവിഭാഗം മറുപടി എഴുതി, അല്ലാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുറാഫയ്ക്ക് തെളിവാകും എന്ന് വിചാരിച്ച് മാറ്റിവെക്കൽ ശരിയല്ല, അത് അങ്ങനെ തന്നെ പാഠപുസ്തകത്തിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ മടവൂർ ഗ്രൂപ്പ് തിരിച്ച് അവിടെ ശബാബിൽ മറുപടി, അവരെഴുതി അങ്ങനെ ഹദീസ് സ്വഹീഹാണെന്ന് വെക്കുകയാണെങ്കിൽ തന്നെ പാഠപുസ്തകത്തിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നേർക്കുനേരെ അർത്ഥം പറയുന്നവർ വ്യാഖ്യാനം കൊടുത്തുകൂടായിരുന്നു. അവരുടെ നിർദ്ദേശ വ്യാഖ്യാനുണ്ട്, ഫൈന സലാത്തക്കും മാറുന്നത്തും നനയ്യ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഒരേ സമയം കോടാനുകോടി ആളുകൾ സ്വലാത്ത് ചൊല്ലിയാൽ അതെനിക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞതിന്, അതായത് അതിന്റെ പ്രതിഫലം എനിക്ക് എത്തിക്കപ്പെടുമെന്ന് അർത്ഥം കൊടുത്താൽ പ്രശ്നത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ലേ? അപ്പൊ തിരിച്ച് കേന്ന മറുപടി, ഇതൊക്കെ അവരുടെ പുസ്തകത്തിൽ വന്ന വാക്കുകളാണ്. അല്ലാന്റെ റസൂലത്തെ ഹദീസ് പറഞ്ഞാൽ അതിന് സ്വന്തം വക വ്യാഖ്യാനം കൊടുക്കുക എന്നത് ഒരു മുസ്ലിമിന് അനുയോജ്യമല്ല, ഞങ്ങളത് അങ്ങനെ തന്നെ അർത്ഥം കൊടുക്കും. കണ്ടോ, യാഥാർത്ഥ്യം നോക്കൂ. ഈ യാഥാർത്ഥ്യം അവർക്കും അറിയാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞാൽ അത് സ്വഹീഹായ പരമ്പരയിൽ സ്ഥിരപ്പെട്ട് വന്നാൽ പിന്നെ ഖുറാഫികളെ എന്നല്ല ആളുകളിവാക്കിയാലും ശരി, നമ്മളത് സ്വീകരിക്കും, അങ്ങനെ തന്നെ അർത്ഥം കൊടുക്കുകയും ചെയ്യും. വ്യാഖ്യാനം പോലും കൊടുക്കൂല, സ്വന്തം വക വ്യാഖ്യാനം പോലും കൊടുക്കൂല, ആ രൂപത്തിൽ അപ്പടി സ്വീകരിക്കുമെന്ന് കെ എൻ എം എഴുതിയെന്ന് കെ എൻ എം അല്ല പറഞ്ഞത്, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ കേസിന്റെ നേതാവ് പ്രസംഗിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പില് ഈ ഒരു സ്റ്റാൻഡില് നിൽക്കുന്ന കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് യാതൊരു പ്രയാസങ്ങളാണില്ല. അതിന് മാറിയോർക്കോ അവർക്ക് ആ പൈതൃകം വിടേണ്ടി വരിക. മടവൂർ ഗ്രൂപ്പ് വിട്ടു അതിന് അവർക്ക് മാറ്റേണ്ടി വന്നു, അവർക്ക് മാറേണ്ടി വന്നു. അതുകൊണ്ടാണ് അവരുടെ പല സംസാരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കാൻ ഈ മുസ്ലിയാക്ക് സാധിച്ചത്. അദ്ദേഹം തന്നെ പറഞ്ഞു, മടവൂർ ഗ്രൂപ്പ് ഇങ്ങനെ തരാൻ ഞങ്ങൾ ഇട്ടോളി ഇട്ടോളി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞത് മടവൂർ ഗ്രൂപ്പ് ഇങ്ങനെ തരാ കൊണ്ടുപോയി ഇട്ടോളി ഹെൽപ്പാക്കിക്കോളി എന്ന് പറയാണ്. അതാ യാഥാർത്ഥ്യം. അപ്പൊ കെ എൻ എമ്മിന്റെ നിലപാട്, മുജാഹിദ് പ്രസ്ഥാനത്തെ നിലപാട്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞാൽ അത് സ്വഹീഹായ പരമ്പര ഉദ്ധരിക്കപ്പെട്ടു എന്ന് ബോധ്യമായാൽ പിന്നെ അന്നാക്ക് തൊടാതെ വിഴുങ്ങുക എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വന്തം വ്യാഖ്യാനം പോലുമില്ല. സഹോദരന്മാർ സൂചിപ്പിച്ചത് ഈ നിലപാട് നിൽക്കുന്ന കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു വിഷയത്തിലും മാറ്റം വരുത്തേണ്ടി വരില്ല. ആ നിലപാടിൽ നിന്ന് മാറുമ്പോഴേ മാറുന്നവർക്ക് കാര്യങ്ങളിൽ വിഷയങ്ങളിൽ മാറ്റേണ്ടി വരികയുള്ളൂ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാന നിലപാട് മാറ്റി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏതെല്ലാം രൂപത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചാലും ശരി, അതൊന്നും ഒന്നാമത്തെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതുമില്ല. മുജാഹിദികൾ എന്ന് വാദിച്ചാലും കാര്യമായി പറയണ്ടാ, അല്ലാഹുവോട് മാത്രം ദോരിക്കുക. അപ്പൊ ഇനിയെങ്കിലും മുജാഹിദികൾ വഴി വെച്ചാൽ അതൊന്ന് പറയാതിരിക്കണം, ആ വിഷയമൊന്ന് നിർത്തണം എന്ന ഭൂതിയാണ് ഈ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ ഭൂതി തൽക്കാൻ നടക്കൂല. കാരണം അതില്ലാതായെങ്കില് മുജാഹിദ് പ്രസ്ഥാനം ആ ഭാഗം നിർത്തിയെങ്കിലേ ഇവിടെയുള്ള എല്ലാവിധ അന്ധവിശ്വാസങ്ങളും അനേപോലല്ലാത്ത ആളുകളിലേക്കുള്ള പാത്രങ്ങളും ഒക്കെ നിലനിർത്താൻ സാധിക്കൂ എന്ന് ഇവർക്കറിയാം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന
പണത്തേക്കും പറമ്പിലേക്കും സ്കൂളിന്റെ മുറ്റത്തേക്കും ഒക്കെ ആളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി